കർത്താവിൻ്റെ പരിശുദ്ധമായ മനോഹരമായ പകൽ പിന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗലേത് ഗോസ്പൽ മിഷൻസിൻ്റെ വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പകൽക്കാലം കൂടെ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഇത് മാറും. അമേൻ. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ സകലതും അമേൻ എടുത്തു മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തെക്കൊണ്ട് കഴിയും. പ്രത്യേകം ഈ എപ്പിസോഡ് നിങ്ങളുടെ മുൻപിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ ആ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി അവർക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഈ സമയം താല്പര്യപ്പെടുകയാണ്. പ്രത്യേകം ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം വെങ്ങാനൂർ വെണ്ണിയൂർ ഭാഗത്ത് നിന്ന് സുജൻ ആൻഡ് ഫാമിലിയാണ്. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് ദൈവം കൊടുത്ത നല്ല മനസ്സും അതുപോലെ ദൈവവചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് മീഡിയയിലൂടെ എത്തിക്കുവാൻ ദൈവം അവർ കൊടുത്ത നല്ല സന്മനസ്സെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രത്തോടെ നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ആ ഫാമിലി ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല സുജൻ ബ്രദറിനായി, തൻ്റെ കുടുംബിനിക്കായും, തൻ്റെ കുഞ്ഞിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് പേരെയും കർത്താവ് അനുഗ്രഹിക്കണം. ആ ഭവനത്തെ ദൈവം മാനിക്കണമേ. കർത്താവെ, അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എൻ്റെ കർത്താവെ അവിടെ നിന്ന് കൈമാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കൃപ അവിടെ ചലിക്കട്ടെ. കർത്താവെ, അവരുടെ ഉപജീവനത്തിൻ്റെ മേഖലകൾ, അവരുടെ ബിസിനസ്സുകൾ എൻ്റെ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, അതിനെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, വ്യക്തമായിട്ട് അവിടെ ചലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആമേൻ. ദേശത്തിൻ്റെ നടുവിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ആമേൻ. കർത്താവിന് വേണ്ടി കർത്താവെ ദൈവവചനം ലോകം മുമ്പാടും എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്പോൺസർ ചെയ്യുവാൻ മക്കൾ കൂടെ നല്ല മനസ്സിനായി സ്തോത്രം. ഇനിയും ധാരാളമായി കർത്താവ് ചെയ്യുവാൻ അവർക്ക് ദൈവം നല്ല നന്മകളുടെ കൈകളിൽ കൊടുക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ പ്രതിഫലം 100 മടങ്ങ് ദൈവം മക്കൾക്ക് മടക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലേത് ഗോസ്പൽ മിഷൻസിൻ്റെ വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ പകൽ ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ ഈ എപ്പിസോഡിന് മുമ്പിൽ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ്. നമ്മുടെ രോഗങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ വേദനകൾ എന്തുമാകട്ടെ, ഇന്ന് പകൽക്കാലം അതിനെ എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ആമേൻ ഇപ്പോൾ നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. കാരണം ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്, ദൈവവചന ത്തിനൊരു പവറുണ്ട്. ഇന്ന് പകൽ അത് നമ്മുടെ നടുവിലേക്ക് ചലിക്കുവാൻ തുടങ്ങിയാൽ എപ്പിസോഡ് തീരുന്നതിന് മുൻപ് ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ചില അമീൻ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ദൈവവചനം എവിടേക്ക് ചെന്നിട്ടുണ്ടോ, ആഫ്രിക്കൻ വനാന്തരത്തിൽ നരഭോജികളായിരുന്ന അമീൻ അവരുടെ ഇടയിലേക്ക് ദൈവവചനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്നപ്പോൾ അവരെ നരസ്നേഹികളാക്കി മാറ്റുവാൻ വചനത്തെക്കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിലും ഞാൻ നിങ്ങളോട് പറയാം, അമീൻ, ദൈവവചനം നിങ്ങളിരിക്കുന്ന ഭവനത്തിനകത്തേക്ക്, നിങ്ങളിരിക്കുന്ന ഇരുട്ടടഞ്ഞ മേഖലയ്ക്കകത്തേക്ക് അത് ചലിക്കുവാൻ തുടങ്ങിയാൽ ഇന്ന് പകൽ ഒരു വിടുതലായി വെളിപ്പെടുവാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടുവച്ച് നിങ്ങളുടെ നന്മകളെ മുഴുവൻ കാർന്നെടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്ക് വിരോധമായി നിന്നേക്കാം. പക്ഷേ ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന ദൈവവചനത്തിൻ്റെ സാന്നിധ്യം ആമേൻ അതിനെല്ലാം ഒരു മോചനത്തെ തരുവാൻ, നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചലിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചിലർ നിമിഷങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുക. ഞാൻ ഈ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകത്തിലേക്ക്, പഴയ നിയമ ഭാഗത്ത് യോശുവയുടെ പുസ്തകത്തിലേക്ക് 3-ാമത്തെ അധ്യായം, അതിൻ്റെ ആമേൻ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു കേൾപ്പാൻ ഇടയായിത്തീർന്നു.
സുപരിചിതമായൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ വയ്പ്പാൻ ഇടയായിത്തീരുന്നത്. ആമേൻ. ഇവരുടെ ഉള്ളം കാലിൽ ചലിക്കുന്ന ഒരു അഭിഷേകത്തെക്കുറിച്ച് ആമേൻ ഞാൻ ഇന്ന് പകൽ നിങ്ങളിലേക്ക് ഒന്ന് രണ്ട് ചിന്തകളെ കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഈ ഭാഗം നമുക്കറിയാം. ആമേൻ. യോശുവ ദൈവജനത്തെ നയിച്ചുകൊണ്ട് യോർദാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ടൈം. ആമേൻ. മുൻപിലുള്ള ആമേൻ ചരിത്രങ്ങൾ നമുക്കറിയാം. ചരിത്ര സംഭവങ്ങൾ പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് കാണാമെങ്കിൽ നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിയുന്ന ആമേൻ ഒത്തിരി സംഭവങ്ങൾ അതിനകത്തുണ്ട്. ആമേൻ. മിസ്രയീമിനകത്ത് 430 വർഷക്കാലം അടിമത്വം എന്ന ചങ്ങലയ്ക്കുള്ളിൽ പിടിക്കപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഇസ്രയേൽ എന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടിട്ട് ദൈവം മോശയെ വിളിച്ചു പറഞ്ഞു, മോശേ നീ ചെന്ന് ഫറവോനോട് പറ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക. 10 ബാധകളെ ഒന്നിനു പുറകെ ഒന്നാ അയച്ചു. 10-ാമത്തെ ബാധയിൽ കഠിനപ്പെട്ട ഫറവോൻ്റെ ഹൃദയം എന്നേക്കുമായി അലിഞ്ഞു എങ്കിലും ആമേൻ ആമേൻ അത് ജനത്തെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായി. സകല സമ്പത്തുകളുമോടെ ദൈവജനം അവിടെ നിന്ന് പുറപ്പെടാൻ ഇടുകയെത്തീർന്നു. ദൈവജനത്തെ ഇവിടെ പുറപ്പെടുവിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്ത് എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്ന പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശമത്രേ. ആമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ദൈവം തൻ്റെ ജനത്തിനൊരു വാഗ്ദത്തം കൊടുത്തു. അവർ കിടന്ന ദേശമോ ആമേൻ മരുഭൂമി അല്ലെങ്കിൽ ഈജിപ്തിനകത്ത് മിസ്രൈമിനകത്ത് മണലാരണ്യത്തിൻ്റെ പുറത്ത് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് അവനെങ്കിലും ഫലമില്ലാത്തൊരു അനുഭവത്തിൽ പാർത്ത ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ട് ദൈവം കൊടുത്ത വാഗ്ദാനം എന്തെന്നറിയാമോ? നിങ്ങൾ പുറപ്പെട്ട് വരാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവകാശമായി തരാൻ പോവുകയാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഈ പകൽക്കാലം ശ്രദ്ധിക്കണം. അവൻ തകർച്ചയിൽ കിടന്ന തൻ്റെ സ്വന്തം ജനത്തിന് ദൈവം തകർച്ചയുടെ മണ്ഡലത്തിനകത്തിട്ട് തന്നെ വാഗ്ദത്തം കൊടുക്കുകയാണ്. അവൻ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്തുവാ അവൻ പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. അവൻ അപ്പോൾ ദൈവം ഒരുക്കി വച്ചേക്കുന്ന ഒരു കനാൻ ദേശം മോശയോട് പറഞ്ഞു, മോശ ജനത്തോട് പറഞ്ഞു. അവൻ വളരെ സന്തോഷത്തോടെ അവർ ചിന്തിച്ചു, കൊള്ളാം, നല്ലൊരു ദേശം. അവൻ അവിടെ ഒഴുകുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, അവൻ ഇവിടുത്തെ കഷ്ടപ്പാട് അവിടെ വരികയില്ല. കാരണം പാലും തേനും ഒഴുകുന്ന ഒരു അനുഭവമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, അവൻ കോരി തിന്നാൽ മാത്രം മതിയല്ലോ. ആ ഒരു ഫലഭൂയിഷ്ടമായ അനുഭവത്തിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കാമെന്നൊരു വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവജനം വിശ്വാസത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ എഴുന്നേറ്റ മോശയോടൊപ്പം നടന്നു. പക്ഷേ തെല്ലെത്തി ആമേ മണിക്കൂറുകളിലൂടെ കഴിഞ്ഞതേ ഉള്ളൂ. ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് അവൻ വഴിയില്ലാതെ നിൽക്കുന്ന ആ ദൈവജനത്തെ നോക്കുമ്പോൾ ആമേ അവരവിടെ കിടന്ന് പെറുപെറുക്കം തുടങ്ങി. ഇതിലും ഭേദം, ചാവുകടലിൽ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കുന്നതിലും ഭേദം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വെട്ടുകൊണ്ട് തകരുന്നതിലും ഭേദം. അവൻ ഇന്നലെ കിടന്നെടുത്ത് കിടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, വാഗ്ദത്തം നൽകിയ ദൈവം വിശ്വസ്തനാണ്. നിന്നോടൊരു വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ആമേ ഇന്നോ നാളെയോ അത് നടന്നില്ല എന്ന് കരുതി നടക്കത്തില്ല എന്ന് നമ്മൾ വിധി എഴുതരുത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടത് ചെയ്യാൻ ശക്തനായ ദൈവം അത്രേ. ആമേൻ. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും? നാളുകളേറെ ആയിക്കാണ് ചില വാഗ്ദത്തങ്ങൾ ഞാനും നിങ്ങളും കേട്ടിട്ട്, നാളുകൾ കൊല്ലങ്ങൾ പലതായിക്കാണ് ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ട്, പക്ഷേ ഇന്നേവരെ പ്രാപിക്കാൻ കഴിയാത്ത പലതും കണ്ടേക്കുക. എന്നാൽ ഈ ഭാഗം ചിന്തിച്ചു നോക്കണേ. ആമേൻ. 430 വർഷക്കാലം അടിമത്വത്തിൻ്റെ കീഴിൽ കിടന്ന ദൈവജനം ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന അവൻ അത് നോക്കണമേ വഴിയില്ലാതെ ഭാരപ്പെടുമ്പോൾ പുറകിൽ മിസ്രയീമിൻ്റെ പഴയ സൈന്യവും മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടലും. അവൻ ജനം കരഞ്ഞു, മോശ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, എന്തിനാണ് നീ പേടിക്കുന്നേ? അവൻ നിൻ്റെ കയ്യിലെ വടിയെടുത്ത് അവൻ ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്ക എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ വടിയെടുത്ത് നീട്ടി കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടൽ അവൻ വലത്തും ഇടത്തും രണ്ടായി പിരിഞ്ഞു മാറാനിടയെത്തിരുന്നു. നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ ദൈവജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ സങ്കടങ്ങൾ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരക്കരയ്ക്കൊരു യാത്രയിലേക്ക് പോവുക. അക്കരെ കിടന്ന് ചെങ്കടൽ പൂർവ്വസ്ഥിതിയിലായി. അവൻ ശത്രുക്കളെ വെള്ളത്തിനകത്ത് മുക്കിക്കളഞ്ഞിട്ട് ആ സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടന്നുപോയി. പക്ഷെ ഞാൻ പറയട്ടെ, ആ പോകുന്ന യാത്ര എത്ര എന്നത് അവൻ വേദപുസ്തകം കുറിക്കുന്നുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കേവലം ചില ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് എത്തേണ്ടിയിരുന്ന ഒരു സ്ഥാനത്ത് അവരുടേതായ ജീവിതത്തിൻ്റെ കുറവ് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ഇട്ട് കറക്കാൻ തുടങ്ങി. ആമേൻ. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞു, വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത ഭൂമി അവകാശമാക്കുവാൻ 40 വർഷം അവർക്ക് നടക്കേണ്ടി വന്നു. 40 വർഷം. ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ ചോദിക്കാം, ആമേൻ, പല വാഗ്ദത്തങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേട്ട വാഗ്ദത്തങ്ങൾ നമ്മൾ എപ്പോഴാണ് പ്രാപിക്കുന്നത്? ആമേൻ. എപ്പോഴാണ് നമ്മളത് സ്വീകരിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ അത് കൈ വരുന്നത്? ആമേൻ. പലതിനും പല അളവിൽ പല സമയത്തും നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് ചിന്തിച്ചു നോക്കാം, ദൈവജനത്തിന് പാലും തേനും കൊടുക്കുന്ന
ഒരു ആമൻ കാനാൻ ദേശം അവകാശമായി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ എന്നാ തങ്ങൾക്ക് അത് അവകാശമായി കിട്ടുന്നത്? ഞാൻ പറയും 40 വർഷത്തെ അവൻ കാത്തിരിപ്പിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ചില വാഗ്ദത്തങ്ങൾ കേട്ടോ, ഒരു കൊല്ലമായില്ലേ, രണ്ട് കൊല്ലമായില്ലേ, പള്ളിയെ കുറ്റം പറഞ്ഞ, പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൻ കർത്താവിന് ഒരു ടൈമുണ്ട്, ആ ടൈം ആകുമ്പോൾ നിന്റെ വാഗ്ദത്വത്തെ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാ, ദൈവം നിനക്ക് അവകാശമായി തരാൻ പോവുകയാ. ആ മേൻ 40 കൊല്ലം ദൈവജനം കാത്തിരുന്നപ്പോഴാ ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി അവർക്ക് കൈവശമാക്കുവാൻ കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ പറഞ്ഞ മോശ പോലും എന്ത് ചെയ്തില്ല, ഈ വാഗ്ദത്ത ദേശത്തിനകത്തെ കാലുകുത്തിയില്ല. ആമേൻ. ഒരു 3/4 ഭാഗം കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ആമേൻ നിന്നെ ഞാൻ ഇങ്ങ് വിളിക്കുക, ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല, കാരണം എൻ്റെ വാക്കിൽ എവിടേക്കോ നീ അവിശ്വസ്തത കാണിച്ചത് മുഖാന്തരം. ആമേൻ. അത് നോക്കണം, എന്ത് ചെയ്യുന്നില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുന്നില്ല, വാഗ്ദത്ത ഭൂമിയിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നില്ല. മറിച്ച് അവൻ കൂടാരം വിട്ടുപിരിയാതെ കിടന്ന ഒരു കൊച്ചു ചെക്കനുണ്ട് അവിടെ, അവൻ നുൻ്റെ മകനായ യോശുവ എന്ന അവൻ പേരിട്ട് വളർത്തിയ, അവൻ ദൈവാലയം വിട്ടുപിരിയാതെ നടന്ന, ദൈവസാന്നിധ്യത്തെ ആമൻ അറിഞ്ഞു നടന്ന ആ കൊച്ചു മകനല്ലേ, അവനെ വിളിച്ച് അവന്റെ കയ്യിൽ കൊടുത്തേച്ച് പറ, വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കേണ്ടത് നീയാണ്, നിന്നെ ഞാൻ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, മോശയുടെ അമീൻ അത് ദൗത്യത്തെ യോശുവയിലേക്ക് കൈമാറി. അമീൻ യോശുവ തന്റെ ജനത്തെ കൊണ്ട് മുന്നോട്ട് നടക്കുന്ന സമയമാണ് യോർദാന്റെ മുമ്പിലേക്ക് എത്തുന്നത്. ഒരു ഭാഗത്തിലേക്ക് ഞാൻ വന്നെന്നേയുള്ളൂ. യോർദാന്റെ മുമ്പിലേക്ക് എത്തുന്നത്, യോർദാന്റെ മുമ്പിലേക്ക് ഇവർ അത് നോക്കണമേ, ഇങ്ങനെ എത്തിക്കഴിഞ്ഞ സമയത്ത് യോർദാന്റെ അക്കരെ കടന്നാൽ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആമേൻ വാഗ്ദത്ത ഭൂമി അവൻ ചവിട്ടാറായി. ആമേൻ. ഞാൻ പറയട്ടെ, പക്ഷെ യോർദാന്റെ അക്കരെ കടക്കാൻ പറ്റുന്നില്ല, കാരണം കൊയ്ത്ത് കാലമായതുകൊണ്ട് യോർദാൻ തീരം കവിഞ്ഞൊഴുകുകയാ, ഒരു രക്ഷയുമില്ല. ആമേൻ. എങ്ങനെ അക്കരയ്ക്ക് കടക്കും, ഒന്നോ രണ്ടോ പേരാണെങ്കിൽ നീന്തി കടന്നേനെ, പക്ഷേ ഇതല്ല. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ആടുണ്ട്, സമ്പത്തുണ്ട്, അവരുടെ എല്ലാ പരിവാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അക്കരയ്ക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, യോശുവ ചിന്തിച്ച് പോകാൻ കഴിയത്തില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ആമേൻ ഒരു രക്ഷയുമില്ല, അക്കരയ്ക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അക്കര കടന്നാൽ വാഗ്ദത്ത നാടിലേക്ക് പ്രവേശിക്കുകയാണ്, പക്ഷേ അക്കരയ്ക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു യോർദാൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ ചിലതിന് നിങ്ങളുടെ കൺമുമ്പിൽ കിടക്കുക, ആമേൻ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാറായി, ആമേൻ വാഗ്ദത്തത്തിൻ്റെ നാളുകൾ തികഞ്ഞ് അത് കൈവശമാക്കേണ്ട സമയമായി, പക്ഷേ പ്രാപിക്കാൻ കഴിയാതെ പലരും ആമേൻ പലതും ആമേൻ എന്തുവാ ആമേൻ മുന്നോട്ട് പോകാൻ കഴിയാതെ, അല്ലെങ്കിൽ അക്കരയ്ക്കൊന്ന് എത്തി ചേരാൻ കഴിയാതെ പലതും അവിടെ അവൻ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തകർന്നു നിൽക്കുന്ന മണ്ഡലങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇന്ന് പകൽ യോശുവയും ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ്, എങ്ങനെ അക്കരയ്ക്ക് പോകും, ആമേ ഇവിടെ നിന്നും അക്കരയ്ക്ക് കയറിയാൽ വാഗ്ദത്ത നാളായി, ആമേ വാഗ്ദത്ത ദേശമായി, അവകാശമായി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ദേശമായി, പക്ഷേ അക്കരയ്ക്കൊന്ന് പോകാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ പറയും, ആമേൻ അടുക്കലെത്തുമ്പോൾ തരത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ശക്തികൾ, ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പലരും ചെന്നിട്ട് പറഞ്ഞു നടക്കത്തില്ല കേട്ടോ, ആമേൻ പോകാൻ കഴിയത്തില്ല, എന്നാൽ പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിരോധമായി പലതും നിൽക്കുമ്പോൾ ഈ പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണമേ, മോശയും യോശുവയും ചിന്തിച്ച തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് ഞാൻ നിങ്ങളോട് പറയാം. തിരിച്ചു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ഞാൻ പറയട്ടെ അത് മറ്റകാലം മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാ. യോശുവേ എന്തിനാണ് തിരിച്ചു പോകുന്നത്? ആമേ ഞാൻ നിന്നോടൊരു വാഗ്ദത്തം തന്നപ്പോൾ നിങ്ങളോട് ഞാൻ ചില ദൂതും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. എന്തോ ഒരു ദൂത് കിടപ്പുണ്ട്, ആമേ മുന്നോട്ട് വഴിയില്ലെന്ന് പറഞ്ഞ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, അവൻ നീ തന്നെ ഒതുങ്ങി വന്ന ഒതുങ്ങി നിന്ന മണ്ഡലങ്ങളില്ലേ, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അവൻ ദൈവം എന്തോ ചില ദൂതുകൾ നിനക്കോ അവൻ നിന്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട്, ആ ദൂതുകളൊന്ന് മുറുകെ പിടിക്കാൻ പറ്റുമോ? ഈ സമയത്ത് ഈ പ്രശ്ന പൂരിതമായിരിക്കുന്ന ഈ വേളയിൽ ആ ദൂതുകളൊന്ന് മുറുകെ പിടിക്കേണ്ടേ? ആമേ ഇന്ന് പകൽ പലപ്പോഴും നമ്മൾ മറന്നു കളഞ്ഞില്ലേ, പലതും നമ്മൾ വിട്ടുകളഞ്ഞില്ലേ, പറഞ്ഞതൊക്കെ നമ്മളങ്ങ് അവൻ തള്ളിക്കളഞ്ഞില്ലേ, എന്നാൽ ഇന്ന് പകൽ അവൻ ആ ദൂതിലേക്കൊന്ന് മുറുകെ പിടിക്കാൻ പറ്റുമോ? അവൻ നിന്റെ ദേശം കൈവശമാക്കാൻ പോവുക, നിന്നെ ദൈവം വാഗ്ദത്തം ചെയ്ത വിഷയങ്ങൾ നീ പ്രാവർത്തികമാക്കാൻ പോവുക. ആ വാഗ്ദത്തോടൊപ്പം ചില ദൂതുകൾ ദൈവം നിനക്ക് കൈമാറിയിട്ടുണ്ട്. എന്ത് ദൂത കൈമാറിയേ? ആമേൻ. യോശുവേ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാനൊരു ദൂത് കൈമാറിയിട്ടുണ്ട്. എന്ത് ദൂത് കൈമാറിയിട്ടുണ്ട്? ആമേൻ. കാലുവയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യോർദാനിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു തലമുറ. ആമേൻ. എന്നാൽ ഈ തലമുറയെ നോക്കിയിട്ട് ദൈവം എന്നാ പറയുന്നു അറിഞ്ഞില്ലേ, ഞാനൊരു ദൂത് നാളുകൾക്ക് മുന്നേ കൈമാറിയിട്ടുണ്ട്. എന്ത് ദൂത് കൈമാറി? ആ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
അമേൻ. വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളം കാൽ അമേൻ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ, യോശുവേ നിന്നോട് കൽപ്പിച്ചെന്നല്ല പറഞ്ഞേ, അമേൻ, പിന്നെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിനക്ക് മുൻപുണ്ടായിരുന്ന നിന്റെ പിതാക്കന്മാരിൽ ഒരാളായ അമേൻ നിങ്ങളെ വിളിച്ച് വാഗ്ദത്തം എൻ്റെ വാക്ക് കേട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന ആ മോശയോട് ഞാൻ കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്നിടമൊക്കെയും നിങ്ങൾക്ക് എന്താ അവകാശമായി മാറും. അമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. അപ്പോൾ ദൈവം മോശയോട് ഒരു ദൂത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ദൂത? ഉള്ളം കാല് വയ്ക്കുന്നിടം അവകാശമായി മാറും. അങ്ങനെയാണെങ്കിൽ ചിലത് അവകാശമാക്കുന്ന ഒരു അഭിഷേകം അവരുടെ ഉള്ളം കാലിൽ ചലിക്കുന്നുണ്ടായിരുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ പകൽക്കാലം? അമേൻ. യോർദാന്റെ മുമ്പിൽ നിന്നിട്ട് അവർ പറയുക പുറകോട്ട് പോകാമെന്ന്. പക്ഷേ പുറകോട്ട് പോകാനല്ല ദൈവം നിന്നെ നിർത്തിവയ്ക്കുന്നത്, പുറകോട്ട് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. ഓർക്കണം, അമേ, ഒരു ദൂത് നിന്റെ പുറകെ കിടപ്പുണ്ട് ഇന്നലകളിൽ. അമേ, ഒരുപക്ഷെ ഇന്ന് യോശുവേ നീ അത് അറിഞ്ഞില്ലായിരിക്കാം. ഇന്നലകളിൽ അമേ നിന്റെ പിതാക്കന്മാർക്ക് ഞാൻ കൈമാറിയൊരു ദൂതുണ്ട്. അത് വേറൊന്നുമല്ല, അമേൻ, അവരുടെ ഉള്ളം കാലിന്മേൽ ഒരു ശക്തി കിടപ്പുണ്ട്, അവകാശമാക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന മണ്ഡലങ്ങൾ കണ്ടേക്കാം. പക്ഷെ വിശ്വാസത്തോടെ ഉള്ളം കാല് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ അമേൻ അത് നിങ്ങൾക്ക് കീഴടങ്ങുവാൻ പോവുകയാണ്. അതുകൊണ്ട് യോർദാന്റെ മുമ്പിൽ വന്നപ്പോൾ യോശുവേ എടുത്തിട്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോ, അമേ നിന്നോട് അല്ല നിന്റെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞൊരു ദൂത് കിടപ്പുണ്ട്, ഉള്ളങ്കാല് വച്ചാൽ അവകാശമായി മാറും. അതുകൊണ്ട് ആ സ്വർഗം അമേൻ ഇവിടെ യോശുവയോട് മുരുകോപുരോട് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളങ്കാൽ എന്ത് ചെയ്യട്ടെ, യോർദാന്റെ വക്കത്ത് വയ്ക്കുമ്പോൾ ഇതുവരെ മാറത്തില്ല എന്ന് പറഞ്ഞ ചിലത് നിങ്ങളുടെ കാൽക്കീഴിൽ അവകാശമായി മാറാൻ പോവുകയാണ്. ഇത്ര പേർക്ക് അത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പുതിയ നല്ല ദൈവം ചെയ്ത് 40 മുമ്പ് അവൻ ഈ യാത്രയ്ക്ക് വേണ്ടി തിരിക്കുമ്പോൾ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തോടൊപ്പം അവൻ അത് പ്രാപിപ്പാൻ തക്കവണ്ണം ചില ദൂതുകൾ കൂടെ കൈമാറാനിട കയറ്റിയിരുന്നു. ഈ 40 ദൈവം അമേൻ ഈ ദൂത് അവർ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉള്ളങ്കാല് വയ്ക്കുന്നിടം നിങ്ങൾക്ക് അവകാശമാണ്. അമേൻ. അങ്ങനെയാണ് യോർദാന്റെ പുറത്ത് ആ കാലവർ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം പറയുന്നു യോർദാന്റെ ആഴങ്ങളിലെ ഭൂമി നിങ്ങൾക്ക് അവകാശമായി മാറുവാൻ പോവുകയാണ്. ഇന്ന് പകരം എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? അമേ. പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ മേൽ കിടക്കുന്ന ദൂതും അതിന്റെ ശക്തിയും, നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ കാലിന്മേൽ ദൈവം പകർന്നേക്കുന്ന ശക്തിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പുരോഹിതന്മാർ എന്ത് ചെയ്തു? വെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാല് അമേ വെള്ളത്തിന്റെ വക്കത്ത് വച്ചപ്പോൾ, അല്ലെ, വെള്ളത്തിന്റെ വക്കത്ത് വച്ചപ്പോൾ ബൈബിൾ പറയുന്നു ഒരു ഭാഗത്തെ വെള്ളം ചിറ പോലെ പൊങ്ങി മറുഭാഗത്തത് ഒഴുകിപ്പോയി. അമേ, ഒരു ഭാഗത്തത് ചിറ പോലെ പൊങ്ങിയിട്ട് മറുഭാഗത്തത് ഒഴുകിപ്പോയി. എങ്ങനെ സംഭവിച്ചു? അമേ, അവനൊന്നും കൽപ്പിച്ചില്ല. എലിയ വടിച്ചതുപോലെ പുതപ്പെടുത്തടിച്ചില്ല. അമേ, മോശം നീട്ടിയതുപോലെ വടിയെടുത്ത് നീട്ടിയില്ല, മറിച്ച് ഉള്ളങ്കാല് വെച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ദൂത് കേട്ടല്ലോ, അമേൻ, മോശയെ ഞാൻ യോശുവേ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളങ്കാല് ചവിട്ടുന്നിടത്ത് അമേൻ ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാം. ഇന്ന് അപ്പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ വചനം ശ്രമിക്കുന്നു നിങ്ങളോ ഓർക്കണേ, അമേൻ, ഒരു ദൂത് അവിടെ മേൽ കിടപ്പുണ്ട്, അവിടെ ഉള്ളങ്കാലിൽ ചലിക്കുന്ന ഒരു അഭിഷേകം. അമേൻ, വെള്ളത്തിന്റെ പുറത്ത് മാറത്തില്ലെന്ന് പറഞ്ഞ് തിരികെ പോകാമെന്ന് ചിന്തിച്ചെങ്കിൽ, എന്നാൽ ആ ദൂതൊന്ന് ഓർപ്പിപ്പിച്ചു വെച്ച് അവൻ ദൈവമോനോട് ഉള്ളങ്കാലെടുത്ത് യോർദാന്റെ വെള്ളത്തിന്റെ വക്കത്ത് വെച്ചപ്പോൾ അത് രണ്ടായി മാറിയെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നാമേ ദൈവം നമുക്ക് തന്നേക്കുന്ന ചില ദൂതുണ്ട്, ഇന്ന് പകൽ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അമേ. അപ്പോൾ യോശുവയ്ക്കല്ല കൊടുത്തേ, കഴിഞ്ഞ തലമുറയിൽ കൊടുത്തത് ആ ദൂത്. പക്ഷേ ഈ തലമുറയിലും അമേൻ യോശുവേ അത് മുറുകെ പിടിക്കാം. നിന്നോട് പറഞ്ഞ ദൂതല്ല, മോശയോട് ഞാൻ പറഞ്ഞ ദൂതാണ്. വിശ്വസിച്ച് ചേരെടുക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ കാലുകൾ ചലിക്കാൻ പോവാ. ഞാൻ ഈ പ്രസംഗത്തിൽ നിന്നുകൊണ്ടാണ് അടുത്തൊരു ചിന്തയിലേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരു യാത്രയിലാണ്. ഏതാണ് യാത്ര? അന്നത്തെ ഇസ്രായേൽ ജനത്തിന് പോകേണ്ട യാത്ര എന്ന് പറഞ്ഞത് പാലും തേനും എടുക്കുന്നൊരു കാനാനായിരുന്നെങ്കിൽ, ഈ തലമുറയിൽ, ഈ പുതിയ നിയമ തലമുറയിൽ, ഞാൻ നിൽക്കുന്ന ഈ നൂറ്റാണ്ടിലെ തലമുറയിൽ എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഒരു യാത്ര, അതും ഒരു കാനാന. ഭക്തന്മാർ ഇങ്ങനെ പേര് വിളിച്ചു, അതിൻ്റെ പേര് സ്വർഗീയ കാനാനെന്ന്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഈ പകൽക്കാലം ആമേ ഈ തലമുറയിൽ ഞങ്ങളും ഒരു യാത്രയിലാണ് കേട്ടോ. ആമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ കൂടെ വരുന്നുണ്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനും നിങ്ങളൊക്കെ ഒരു യാത്രയിലാണ്. ഞാനും നിങ്ങളും എവിടത്തേക്കുള്ള യാത്ര? ഈ ലോകത്തിൻ്റെ യാത്രയല്ല, മറിച്ച് ഞാനും നിങ്ങളൊരു വാഗ്ദത്ത ഭൂമി. തമ്പൂരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ദൈവജനത്തിന് 40 നടന്നു പോകുവാൻ ഒരു വാഗ്ദത്ത ഭൂമി ദൈവം കാണിച്ചു കൊടുത്തെങ്കിൽ, ഈ തലമുറയിലെ, ഈ പുതിയ നിയമ തലമുറയിൽ മോശയല്ല എനിക്ക് വാഗ്ദത്തം തന്ന 2017 വർഷമായി. അമേൻ. ആമേൻ. മനുഷ്യരാക്ഷി രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറഞ്ഞു വന്ന എൻ്റെ കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അങ്ങനെ ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലം എനിക്കുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് പോകാനാ ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. അമേൻ.
എന്നെ വിളിച്ചേക്കുന്നത് സ്വർഗീയകനാണെന്നൊരു വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ. ഓർക്ക, അപ്പോൾ അന്ന് 40 കൊല്ലം നടക്കാൻ അവരുടെ ഉള്ളങ്കാലിൽ ഒരു അഭിഷേകം അവരുടെ മേൽ കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയും, അവർക്ക് വാഗ്ദത്വം പ്രാപിപ്പാൻ 40 കൊല്ലമായിരുന്നെങ്കിൽ ഈ തലമുറയിൽ ഈ വാഗ്ദത്വം പ്രാപിപ്പാൻ എത്ര കൊല്ലമാണ് വേണ്ടി? സങ്കീർത്തനം നിങ്ങൾ വായിച്ചാൽ അറിയാം, 90-ാം സങ്കീർത്തനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 ഏറെ ആയാൽ 80 അന്നത്തതിൻ്റെ ഡബിൾ ഉണ്ടാ ഹമേ. അന്ന് 40 കൊല്ലം കൊണ്ട് അവർ വാഗ്ദത്വം പ്രാപിച്ചെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് നമുക്ക് ദൈവം തന്നേക്കുന്നത് ചിലപ്പോൾ 50 ചിലപ്പോൾ 60 ചിലപ്പോൾ 70 ചിലപ്പോൾ 80 ഏറിയാൽ ഒന്നോ രണ്ടോ കൂടി എന്നിരിക്കും. അത് ഗ്രേസ് പീരീഡ് അന്ന് കൂട്ടിയാൽ മതി, ഞാനതങ്ങ് വിടുക. ആമേൻ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഏറിയാൽ 80, അങ്ങനെയാണെങ്കിൽ അന്ന് 40 പറഞ്ഞെങ്കിൽ ഇന്ന് 80 വയസ്സ് വരെ എവിടെ കൂടെ നടക്കണം? നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിലൂടെ നടക്കണം. ആമേൻ. ഈ ഭൂമിയിലൂടെ നടന്നാൽ ബൈബിൾ പറയുന്നു അടുത്ത് എത്തുന്നൊരു വാഗ്ദത്ത ഭൂമിയുണ്ട്, അതാണ് സ്വർഗീയ കനാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ള യാത്രയുടെ ദൈർഘ്യം കേവലം 80 ഇരിക്കുക. 40 നടന്നവർക്ക് ഉള്ളങ്കാലിനൊരു അഭിഷേകം കൊടുത്തെങ്കിൽ, അത് മോശയിലൂടെ തമ്പുരാൻ കൊടുത്തെങ്കിൽ, ഈ തലമുറയിൽ എന്നെ വിളിച്ചത് മോശയല്ല, എന്നെ വിളിച്ചത് യോശുവയുമല്ല, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാകയാൽ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ എനിക്ക് വാഗ്ദത്വം തന്ന ക്രിസ്തു എന്നോടും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്നോടും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കാലിടറിപ്പോയ മണ്ഡലങ്ങളുണ്ട്, പലപ്പോഴും കാലിടറിപ്പോകുന്ന ആമേൻ ബലഹീനതകളുണ്ട്. ഞാൻ പറയാം, നമ്മുടെ ഉള്ളങ്കാലികൾക്ക് ബലം പകരാൻ എന്റെ കർത്താവ് മറന്നിട്ടില്ല കേട്ടോ. ആ തലമുറയിൽ കൊടുക്കാൻ എന്റെ കർത്താവ് ശക്തനാണെങ്കിൽ ഈ തലമുറയിലും തരാൻ നമ്മുടെ കർത്താവ് ശക്തനാ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. വലിച്ചു കൊണ്ടുപോകാൻ പിശാചു വെല്ലുവിളിക്കും, തകർത്ത് കളയാൻ പിശാചു വെല്ലുവിളിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിയുന്ന സമയത്ത് എന്നെ ഒരു സഹോദരൻ ഫോൺ വിളിപ്പാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ പേര് ഓർക്കുന്നില്ല. ആമേൻ. എന്നെ മലയാളിയ ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിപ്പാൻ ഇടയായിത്തീർന്നു. ആ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിഷയം ഞാൻ ആകെ കരഞ്ഞു പോയി. നല്ലൊരു അനുഭവമാണ്, നല്ലൊരു ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത്. ആമേൻ. അദ്ദേഹം പറഞ്ഞ വിഷയം ഇങ്ങനെ, പക്ഷേ ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് ആമേൻ ഞാൻ വല്ലാതെ ഇരിക്കുകയാണ്. എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാനിങ്ങനെ തകർന്നിരിക്കുകയാണ്. ആമീൻ. അതുകൊണ്ട് പുള്ളി കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇനി എനിക്ക് ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പൂർണ്ണമായി തൻ തീരുമാനിച്ച് ഹൃദയത്തിനൊക്കെ തുറച്ചിരിക്കുക. അങ്ങനെ വീട്ടിലായിരിക്കുന്ന സമയം, എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലായിരിക്കുന്ന സമയത്ത് ആ പുള്ളി എന്ത് ചെയ്യുന്നത്, ആമീൻ, ഈ ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി കാണുക. അപ്പോൾ ചാനലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഈ പൗർവിഷൻ ചാനലിൽ പുള്ളി ഇങ്ങനെ ആ ശ്രദ്ധിപ്പാൻ ഇടയായിത്തീർന്നു. അന്നേരമാണ് ഞങ്ങളുടെ എൻ്റെ മെസ്സേജ് ഈ ചാനലിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പുള്ളി ഇങ്ങനെ ക്രിസ്ത്യൻ ചാനൽ കാണുന്നൊരു പുള്ളിയൊന്നുമല്ല, പക്ഷേ പെട്ടെന്നിങ്ങനെ മറ്റെന്തോ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആമീൻ ശ്രദ്ധയിലിത് പെട്ടു. ഒന്ന് രണ്ട് വാക്കുകൾ പുള്ളിയുടെ അകത്ത് കയറി തട്ടാനിടയായിത്തീർന്നു. പിന്നെയും പുള്ളി ചാനൽ മാറ്റി അങ്ങ് പോയി. പക്ഷേ ഒരു 3-4 ചാനലൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ആരോ തന്നോട് പറയുന്നു, പുറകോട്ട് വാ. വന്നു. പിന്നെയും പുറകോട്ട് വന്നപ്പോൾ ഈ പൗർവിഷൻ ചാനലിൽ ആമീൻ പുള്ളിയുടെ എന്ത് ചെയ്യുക, പുള്ളിയുടെ കണ്ണം കുടക്കി. പിന്നെ എൻ്റെ മെസ്സേജ് പുള്ളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവിടെ പുള്ളി ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെയും ആ മെസ്സേജ് ആ വാക്കുകൾ എൻ്റെ അകത്ത് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ തറയ്ക്കുന്ന പോലെ തോന്നി. ഇച്ചിരി നേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ ആമീൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ കസേര എന്നെ ആര് പിടിച്ച് ഇരുത്തുന്നത് പോലെ എന്നെ അങ്ങ് ഇരുത്തി. പിന്നെ എനിക്ക് ചാനൽ മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചാനൽ മാറ്റുന്നത് 2.5 കഴിഞ്ഞിട്ടാണ് ആമീൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തെ എന്നോട് പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. മുങ്ങിപ്പോയെന്ന് ചിന്തിച്ച, ഇനി ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിനുവേണ്ടി എല്ലാ കാൽക്കുലേഷനും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ വചനം കേട്ടു. ഈ വചനം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 28 മിനിറ്റ് കൊണ്ട് തൻ്റെ ജീവിതത്തിനകത്തൊരു വ്യതിയാനം സംഭവിച്ചു. ഏതായാലും 2.5 മണി വരെ പുള്ളിക്കാരൻ എപ്പിസോഡ് മുഴുവനും കണ്ടു. കണ്ടു തീർന്നപ്പോൾ ഇന്നേ വരെ ഒരു പാസ്റ്റർമാരെയും പുള്ളി വിളിച്ചിട്ടില്ല, ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രസംഗം ഇരുന്ന് കേട്ടിട്ടുമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ആ വിഷയത്തിനിടത്തിൽ മരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഈ ഒറ്റ എപ്പിസോഡ് കേട്ടു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാസ്റ്റർ വിളിക്കുന്നത്. ഞാൻ വിളിക്കാനുള്ള കാരണം ഇതാണ്, ഞാൻ തകർന്നിരിക്കുന്ന മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, എന്തായാലും ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല. ആമേൻ. വളരെ സന്തോഷം തോന്നി എനിക്ക്. ആ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രദൈവത്തിൻ്റെ മക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് എന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല, എനിക്ക് ഒരു കാര്യം ഉറപ്പായി, മുങ്ങിപ്പോയി എന്നെ കൈപിടിച്ച് കയറ്റുന്ന ഒരു യേശു ഉണ്ടെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പ്രസംഗിച്ചൊരു വിഷയം ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ മരം മുറിക്കുമ്പോൾ കോടാലി യോർദാൻ്റെ ആഴത്തി പോയി, പുള്ളി കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആമീൻ എലീഷ എന്ത് ചെയ്തു, കൊമ്പ് വെട്ടി അവിടെ ഇട്ടു, മുങ്ങിപ്പോയി, ഇരുമ്പ് പൊങ്ങി വന്നു.
ഇത് കണ്ടിട്ട് പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മുങ്ങിയതാ പക്ഷേ പക്ഷേ ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, എന്നെ പൊക്കിയെടുക്കാൻ ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമേ, ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. തകർക്കുമെന്ന് ഭീതി മുഴക്കി മുക്കിക്കളയുമെന്ന് വാദിക്കുന്ന ശക്തികൾ ഈ അമേൻ സ്വർഗീയക്കനാൻ യാത്രക്കിടയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. പക്ഷേ വാഗ്ദത്തം തന്ന ദൈവം എന്താ പറയുന്നത് അറിയാമോ? പഴയ നിയമ തലമുറയ്ക്ക് മോശയ്ക്കും യോശുവയ്ക്കും കൊടുത്ത് കൈമാറിയതുപോലെ ഉള്ളംകാലിൽ അഭിഷേകം പോലെ ഈ തലമുറയിലും ദൈവം നമുക്കൊന്ന് തന്നിട്ടുണ്ട്. മറന്നു പോകണ്ട, ഈ തലമുറയിൽ ദൈവം തന്നേക്കുന്ന ഒരു ദൂതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10:19 വാക്യം പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആര് തരുന്നു? സ്വർഗീയകരാൻ എനിക്ക് വാഗ്ദാനം ചെയ്ത എൻ്റെ യേശു ക്രിസ്തു എന്നോട് പറഞ്ഞതാ. അല്ലാതെ 1st century അപ്പോസ്തലന്മാർക്ക് പറഞ്ഞെന്ന് കരുതരുത്. ഇന്ന് പകൽക്കാലം ആമേൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് എന്നോട് പറഞ്ഞതാ. ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ ഞാൻ പറയും, നിന്റെ പാദങ്ങളിൽ ആ അഭിഷേകം ചലിക്കാൻ പോവുക. എന്താ യേശു പറഞ്ഞേ? അവൻ ചവിട്ടുന്നത് കൈകൊണ്ടാണോ? ഏ അല്ലല്ല, ചവിട്ടുന്നത് കാലുകൊണ്ടാണ്. അതാ പറഞ്ഞേ, അന്നുള്ളങ്കാലിൽ ആ വാഗ്ദത്വം പ്രാപിപ്പാൻ ദൈവം തൻ്റെ ജനത്തിന് ഒരു ദൂത് അവരുടെ കാലുകൾ മേൽ ചലിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, 2017 ഇന്നും മാറിയിട്ടില്ല. ഈ ദൂത വിശ്വസിക്കുന്നവന്റെ പാദങ്ങൾ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവന്റെ പാദങ്ങൾ അത് വെളിപ്പെട്ട് വരികയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽ സ്വർഗീയ കനാലിലേക്ക് ഒരു യാത്രയാണ് ഞാനും നിങ്ങളും. ആമേൻ. വഴിമത്തെ വിടത്തില്ലെന്ന് പിശാച് തല ഉയർത്തി വാദിക്കുമ്പോൾ ഞാൻ പറയാം, ഈ വാചനങ്ങളെ മുറുകെ പിടിച്ചിട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന വാക്യത്തിൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, നിന്റെ പാദങ്ങളിൽ ഈ അഭിഷേകം ചലിക്കാൻ പോവുകയാണ്. ആമേൻ. ഇനി നീ വീഴത്തില്ല, ഇനി നീ തകരത്തില്ല, ഇനി നീ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല, ഇനി നീ ഉടഞ്ഞു പോകേണ്ട വ്യക്തിയല്ല. ഇന്ന് പകൽ നിനക്ക് മുമ്പിൽ കിടക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ ചവിട്ടി മുന്നേറുവാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെട്ട് വൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? എനിക്കെൻ്റെ വാഗ്ദത്തം ഒന്ന് പ്രാപിക്കണം. ആമേൻ. പിശാച് പലതും യോർദാനെ പോലെ അവൻ പെരുവെള്ളം ഇരച്ചിൽ പോലെ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇന്ന് പകൽ എന്നെ ചവിട്ടാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ നിൻ്റെ കാലുകൾക്ക് ദൈവം തരികയാ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണിലടയ്ക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനാദ്യമേ നല്ല കർത്താവേ, യുവജനം കേട്ടെല്ലാം പ്രിയപ്പെട്ടവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വാഗ്ദത്തങ്ങൾ പ്രാപിച്ച കർത്താവെ, വാഗ്ദത്തങ്ങൾ പ്രാപിപ്പനെ ആഗ്രഹിച്ചിരിക്കുന്ന തലമുറകളുണ്ടാകും, വാഗ്ദത്തങ്ങൾ കേട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ടാകും, അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയാതെ പലപ്പോഴും കർത്താവെ വീണു പോകുന്ന അനുഭവങ്ങളായിരിക്കുന്നവരുണ്ട്, കേൾക്കുന്നുണ്ട് കർത്താവെ. ഇന്ന് പകൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, അവരുടെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ കർത്താവെ അവരുടെ മേൽ ഈ അഭിഷേകത്തെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ കർത്താവെ അവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം കർത്താവെ അവിടെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ മഹത്വം കൂടെ ഇരിക്കണം അവരുടെ കാലുകൾ മേൽ. കർത്താവിൻ്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കട്ടെ. അവരുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ കർത്താവെ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. പ്രെയർ ലൈൻ ഉണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതിൽ സെൻഡ് ചെയ്യുവാനിടയിൽ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അമേൻ ഇമെയിൽ ഉണ്ട്, പ്രെയർ മെറ്റീരിയൽ സെൻഡ് ചെയ്യാം. ഓർക്കുക, പ്രാർത്ഥിക്കുക. മറ്റൊരു കാരണം ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി അതും ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണുവോളം. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. അമേൻ. ഗോഡ് ബ്ലെസ് യു.